പാടാന്നറിയാത്തുകളുണ്ടല്ലോ കളിയാക്കൊന്നും വേണ്ട കേട്ടോ, വേണ്ടിച്ചാ സിനിമയിൽ പാടും. ഇപ്പൊ ഒരു സിനിമപ്പാട്ട് പാടി അങ്ങനെ കേൾപ്പിക്കട്ടെ. താമസം അമറിക്കൊണ്ടിരിക്കണോ? പോത്തിന്റെ വേണ്ട വേണ്ട വേണ്ട, അവിടെ എഴുന്നള്ളത്ത് തുടങ്ങാറായി. താരൊന്ന് വേഗം ചെല്ല. അതുവോ? ആ അപ്പൊ അത് കഴിഞ്ഞു വന്നിട്ട് വേറൊരു പരിപാടി കേൾപ്പിക്കാട്ടോ. ഹലോ, എഴുന്നള്ളപ്പിന് ഇയാൾ ആനയ്ക്ക് പോരാണോ പോണത്? ഉത്സവത്തിന് ആനപ്പുറത്ത് കയറാന്ന് വെച്ചാ കുഞ്ഞേഷം വല്യ നിർബന്ധ. ഇല്ലാച്ചാ മതം പൊട്ടി ആനയെ പോലെയാ. ഇങ്ങനെ ഒരു ജന്മ പട്ട മേടിച്ചു വന്നിട്ടുണ്ടല്ലോ. അതോ പട്ടയോ സാറേ? നമുക്കത് കുടിക്കാനും കൊടുക്കാനും വാങ്ങാനും പാടില്ല. ഹറാമാണെന്ന് പറഞ്ഞു കൊടുക്കണേ. സാർ ഞാൻ യൂണിഫോം ഇട്ടത് പട്ട വേണമെന്നൊക്കെ പറഞ്ഞ മോശമല്ലേ? വേണമെങ്കിൽ ഒരു ബ്രാൻഡി വിസ്കി വാങ്ങിക്കാൻ തരുന്നി. എടോ പട്ടചാലയത്തിന്റെ കാര്യം അല്ല പറഞ്ഞു, പിന്നെ ആനയ്ക്ക് കൊടുക്കുന്ന പനമ്പട്ടയുടെ കാര്യം പറഞ്ഞു. എവിടെയെങ്കിലും പോയിട്ട് ഉടനെ പട്ട വാങ്ങിയിട്ട് വേണം. ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് വകുപ്പില്ല. പോരാത്തിന് വന്യമൃഗ സംരക്ഷകരുടെ പരാതി വന്നിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഒരു ആനയെ പീഡിപ്പിക്കുകയാണെന്ന്. പീഡിപ്പിക്കാൻ പുരാനി ഒന്നും അല്ലല്ലോ. ക്ഷാളം തോന്നിവാസം കഴിച്ച് തർക്കുത്തരം പറയുന്നു. അല്ലോ, നമ്മളൊരു തോന്നിവാസം കാണിച്ചില്ലല്ലോ സാറേ. ആനയ്ക്ക് അബൂബക്കറിന്റെ പേരിട്ട് തോന്നിവാസനോ? ആനയ്ക്ക് ആരെങ്കിലും അഹിന്ദിന്റെ പേരിടുവോ? സാറേ, ഈ ആസ്ട്രേലിയയിലും ആഫ്രിക്കയിലൊക്കെയുള്ള ആനയ്ക്ക് എങ്ങനത്തെ പേരാടിയ? മുണ്ടാണ്ടിക്കുന്നു സാർ. എന്ത് വേണമെങ്കിലും ചെയ്യാം, വേണമെങ്കിൽ ആന്റെ പേര് മാറ്റിക്കോളാം സാർ. മുസ്തഫെ, എടാ നമ്മൾ അറബിക്കഥയിലുള്ള ആന്റെ പേരൊക്കെ ഈ മാറ്റോ? മുണ്ടത് ബാപ്പാണെന്നോ? ഞാൻ നോക്കൂല, മാപ്പാക്കണം. എഡ്യൂക്കേഷൻ ഫീസ് ഇല്ലാത്തോണ്ട് ഇതിനൊരു മാപ്പുമില്ല. ആനയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആനയെ കൊണ്ടുവയ്ക്കോ. സാർ, ആനക്കൊക്കെ എവിടെ പോയിട്ടാ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക? എന്നോടാ ചോദിക്കുന്നേ? എനിക്ക് വേറെ പണിയുണ്ട്. കോൺസ്റ്റബിൾ ആനയ്ക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെ വിടണ്ട. ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആനയെ വിടണ്ട. ശരി സാർ. എടോ, തിരുവനന്തപുരത്ത് അങ്ങനെ വല്ല പിടിയുണ്ടെങ്കിൽ സംഗതി എളുപ്പം പോരാ. ആ വഴിക്കങ്ങ നോക്ക്. എങ്ങനെ ചേച്ചി, ആ പഴം പഴുത്തതാണോ? കണ്ടിട്ട് തോന്നുന്നു. പഴുത്താലേ ഞങ്ങൾ അതിന് പഴമൊന്നു പറയാറുള്ളൂ, ഇല്ലെങ്കിൽ ഏത്തം കായ എന്ന് പറയും. ഒരിക്കലും പഴുക്കാത്ത ഒരു കായുണ്ട്, തേങ്ങായി. തേങ്ങാ പഴം ഒന്ന് പറയരുത്. എത്ര പഴം വേണം? തൽക്കാലം ഒന്നു മതി. വേണ്ട, ഉരിയണ്ട, ഞാൻ ഇല്ല. നീ പോ. അസുഖാണെങ്കിൽ അവിടെ എങ്ങനെ ഇരുന്നാ പോരെ? നീ എന്നെ അസുഖക്കാരനാക്കാതടി, പൊടി. ഗുഡ് മോർണിംഗ് സാർ. ആരേ സാർ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഇവിടെ ഇവിടെ സാർ, ഞാൻ മാജിക് മത്തായി. എന്തിനാ പാതിക്ക് വെച്ച് നിർത്തിക്കളഞ്ഞ്? മാജിക് മത്തായി സ്പീക്കിംഗ് എന്ന് മുഴുവൻ പേരും പറയായിരുന്നില്ലേ? സാർ എന്നെ രക്ഷിക്കണം, എന്റെ ജീവൻ സാറിന്റെ കയ്യിലാണ്. എന്റെ കയ്യിൽ ഇപ്പൊ പഴമേ ഉള്ളൂ. തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിലും ഞാൻ തരാം, പക്ഷെ പണം തരണം. ചേച്ചി ഒന്ന് പറയേ. ഇവിടെ ഇവിടെ എന്താ സാർ വലിവാണോ? അല്ല, വലിച്ചോണ്ടിരിക്കുക. സാർ ഞാനൊരു പാവ മാജിക്കാരനാണേ. ഒരു മാജിക് ഞാനിപ്പോ കാണിക്കാം. ഇത് ഒരു രൂപയാണ്, ഒരു രൂപയാണ്. അഞ്ചല്ല, പത്തല്ല, മായമില്ല, മന്ത്രമില്ല. ഹോം ക്രീം, ഐസ്ക്രീം ക്രീം, ഹോം ക്രീം. ആ ഗുരുശിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി. ഒരു നമ്പർ കേൾക്കുന്നില്ല. സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരുടെ കൂടെ ചേർക്കണം. സാറ് പറഞ്ഞ അവര് കേൾക്കുന്ന എല്ലാരും പറയണേ. സാർ എന്നെ സഹായിക്കണം, ഞാൻ കാല് പിടിക്കണം. നീ വീണ്ടും എന്നെ അസുഖക്കാരനാക്കരുത്, പോയി ക്ലാസ് വേണ്ടി. ഞാൻ പറഞ്ഞ അവര് കേൾക്കുമെന്ന് ആരാ പറഞ്ഞത്? പലരും പറഞ്ഞു, സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂ എന്ന്. അത് ശരിയാണ്. അല്ല, ഇതാര് സർക്കാരോ? ല്ലോടാ നീ എന്നോട് ആദ്യം പറഞ്ഞത്. സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക്കുകാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അടുത്ത
അടുത്തിരുന്ന് മാജിക്ക് കണ്ടു എന്ന് പറയുന്നു. അല്ല, ശിഷ്യനെ കണ്ടില്ലല്ലോ, അവൻ പിറങ്ങിപ്പോയി. അയ്യോ, ഇനിയിപ്പൊ പഴയതൊക്കെ എന്ത് ചെയ്യും? മാധവ, ഇവനൊരു ജോലി തേടി വന്നതാ. എനിക്കിവിടെ ആരെയും വേണ്ട, സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ? ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം, ചാരാതടാലമാരിയില്ലേ. പഴയ സാധനങ്ങൾ തിന്നാ ഒരുത്തം വേണ്ടേ, അതാ പറഞ്ഞത്. പക്ഷേ അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ചിലരെ കണ്ട അങ്ങനെ തോന്നില്ല. ഗ്ലാസ് കഴിവ്, ഗ്ലാസ് കഴിവ്. ഞാൻ എന്നെ അന്വേഷിച്ച് പുറകെ പോയി. അവരെല്ലാം കണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ ഉണ്ടാവുന്നത്. അതല്ലേ ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നത്. ഈ സാറാണ് ആശാന്റെ ഗോഡ്ഫാദർ എന്നാ എല്ലാരും പറയണേ. ഇതേതുണ്ട് പുതിയ അവതാരം, ഞങ്ങളുടെ തൂപ്പില് പുതുതായിട്ട് ചേർത്തിരിക്കുക. അല്ല, മുമ്പുണ്ടായി കുറഞ്ഞ എത്തുമോ? അല്ല, ഇക്ക പോയ കാര്യം എന്തായി? എല്ലാം ഹലാക്കായി. നമ്മളിവിടെ വർഗീയതണ്ടാക്കാന്നും പറയും. നമ്മൾ അറബിക്ക് അവിടെ കംപ്ലൈന്റ് എത്തിയിട്ടുണ്ട്. ഈ ആന കാരണം നമ്മളെ വിസയും പോയി കിട്ടി. നമ്മളെ വാപ്പക്ക് രാഹത്തായി. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വാപ്പനെ ആ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ. അതുകൊണ്ട് നമ്മളൊന്ന് തീരുമാനിച്ചു, ഒന്നുമില്ല, വിസ ശരിയാകുന്നത് വരെ എന്റെ ട്രൂപ്പിൽ നമ്മൾ തന്നെ മാനേജർ. സാധാരണയായി ഓഡിറ്റോറിയങ്ങളിൽ മാത്രം നടത്താറുള്ള മാജിക് ഷോ ഇതം പ്രഥമമായി ഇതാ നിങ്ങളുടെ മുമ്പിൽ ഈ തെരുവിൽ വെച്ച് ഞാൻ നടത്തുന്നു. കലി കൽക്കത്ത വാലി, ബനാറസ് വാലി, മേരാ ഗുരു ചരൺ ദാസ് അറിവ് വാലിയ കീ. ഇതൊരു മെഴുകുതിരിയാണ്. സംശയമുള്ളവർക്ക് നോക്കാം, പരിശോധിക്കാം. വരൂ വരൂ. ആ ഈ മെഴുകുതിരി എന്റെ അസിസ്റ്റന്റ് ശ്രീ പൂഞ്ചിവാല കത്തിക്കുന്നതാണ്. ഇത് ഒരു കുഴലാണ്. ഇത് കുഴലാണെന്ന് നോക്കൂ. ഇതാ നോക്കൂ, ഇതാ കുഴലല്ലേ? ആ കുഴലാണ്. ഇതാ നോക്കൂ, കുഴലല്ലേ? ആണ് ആണ്. ഇത് ആ വരൂ അസിസ്റ്റന്റ്, ആരടി കുഴലല്ലേ? അതെ ആണ്. ഈ കുഴൽ വെച്ച് ഞാൻ ഇതാ അടയ്ക്കാട്ടുപോകും. ഒന്നും അണയുകയില്ല, നോക്കിക്കോളൂ. കാലി കൽക്കത്ത വാലി, ബനാറസ് വാലി, ദില്ലകി വാലി, സബ്ജലി, ബർജലി, ഹബർദാൻ, സബർദാൻ, ഹബർദാൻ. നമ്മൾ മാനേജറായതിന്റെ ഫായ്ദണ്ട്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. പറവകൾ ആകാശത്തിലാണ് കഴിയേണ്ടത്. അടുത്ത ഐറ്റം വാനിഷിംഗ് ദ പീച്ച്. കൂടെടുക്കൂ, നോക്കിക്കോളൂ. ഇത് കാലിയാണ്. ഞാനൊരു ഐറ്റം കാണിക്കാൻ പോവുകയാണ്. ബോബി, ആ പ്രാവിനെ ഇനി കൊണ്ടുവരൂ. ഈ പ്രാവിനെ ഞാൻ ഈ കൂട്ടിനകത്താക്കാൻ പോവുകയാണ്. ബോബി റെഡി, പതുക്കെ പ്രാവിനെ കൂട്ടിനകത്തേക്ക് കയറ്റിക്കോളൂ. ആ പതുക്കെ പതുക്കെ, അതിനെ വേദനിപ്പിക്കാതെ. അതെ, അങ്ങനെ. ആ നമുക്ക് ഗൾഫിൽ ഇറക്കിയാൽ എങ്ങനെ? മനസ്സമാധാനത്തോട് കൂടി ഫ്രൂട്ട് കുടിക്കാൻ പറ്റിയില്ല. ആരൊക്കെ നിങ്ങളെ കാണാറില്ലല്ലോ. ഞാനിവിടെ രണ്ടു ദിവസം മാറിയല്ലേ. എന്നാ മിഠായി എന്നാ തിന്ന്. എടുക്കുന്നറ മിഠായി. രാജേന്ദ്രൻ്റെ ആ ലക്ഷ്മി എന്നാട്ടാ അടി. അങ്ങനെ കണ്ടാ ഈ ഏലയ്ക്ക് ഇങ്ങനെ കിടക്കണ കണ്ട ആശ കണ്ടു കഴിഞ്ഞാൽ തിന്നു കളയും. നിങ്ങൾക്കതറിയോ ഞാൻ ഇതാണ് ഇവിടുന്ന് മാറിയിക്കാത്തത്. കഷ്ടം നോക്ക്, എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ നിർത്താന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. അപ്പൊ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അപ്പോയിന്റ്മെന്റ് തരുന്ന പോലെ സർക്കാർ ആശാനെ, ഇതെന്തു കോലാശാനെ? ആശാന ആകെ ക്ഷീണിച്ച് ഉറക്കം മാതിരി പരിപാടിയല്ലോ. എനിക്കറിയാം, ഞാൻ ഇവിടുന്ന് പോയ ആശാന്റെ ആഹാര രീതി ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പൈസ എന്റെ അല്ല, വേണ്ട, ഞാൻ അക്കൗണ്ടിൽ എഴുതിക്കോളാം.
ഇത്രയും ഇത്ര അത്യാവശ്യം ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്ര തവണ പറയുന്നു. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എനിക്ക് ഭാരം താങ്ങാൻ കഴിവില്ല എന്ന് എനിക്കറിയില്ലേ. ഇതൊന്നും കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോളാം. എത്ര ദിവസം എന്ന് പറഞ്ഞാലും സൂക്ഷിക്കില്ലേ, മുഴുവൻ ഉറുമ്പും പാറ്റയാ. അവസാനം നാട്ടിൻ കാരണം ആരെ വഴിക്ക് വരാണ്ടാവും. അയ്യോ ഓ പുള്ളി തീ കെട്ടാത്തി എന്തോന്ന് തരാം. ഇതെന്തൊരു ഇടപാടാണോ? അയ്യോ കാടി തട്ടിയോ, സുഗുണം മരുന്നുണ്ട്. ആ കളഞ്ഞോ, നീ ആ പഴക്കൊന്നും എടുത്തു തൂക്കു പോ. അരക്കുറ്റി പൊട്ട്. ഒരു മുടി ഉണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത്? മുടിഞ്ഞ വിത്ത് എടുത്തു കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേലായിരുന്നു. ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തന്റെ കുഴപ്പാ. ഉള്ള കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ എന്റെ സുഗുണ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവിടെ എന്താ അസുഖം? എന്നെ കളിയാക്കുകയാണോ? എനിക്ക് വലുവാ. എനിക്കയവാ പൊട. ഇത് നമ്മുടെ സരസ്വ അല്ലേ? സരസ്വേ ഇങ്ങോട്ട് വരിക. നമ്മുടെ കുഞ്ഞീഷ്ണൻ ഞങ്ങളുടെ നാട്ടുകാരനാ. ഒന്നും പറയണ്ട എന്റെ സരസ്വേ, ഉത്സവത്തിന് ആനപ്പുറത്തുനിന്ന് വീണതാ ആനയൊന്ന് ചവിട്ടി. അത് സരസ്വന്റെ ആളാ. എന്താ പറ്റി? അതൊന്നും വീണതാ. ഹൈ, അതും ആനപ്പുറത്തുനിന്നാ? ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എന്താ ചേട്ടാ കുടിക്കാൻ ഫ്രൂട്ടി? പട്ടി ചേച്ചി വേണ്ട. ഇവിടെ ഇവിടെ ചേട്ടന് ഇപ്പൊ ആസ്മ മൂത്ത അപസ്മാരായെന്ന് തോന്നുന്നു. ഞാൻ വേണേ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം. നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ. ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ. എന്റെ അളിയൻ രാഘവും പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാൻ. ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ വാങ്ങാൻ അളിയൻ തന്ന കാശ് മുഴുവൻ അവിടെ വെച്ച് പുട്ടടിച്ചു തീർന്നു. ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കട ചെന്ന ആ ഒറ്റ കാരണം കൊണ്ട് അളിയൻ എന്റെ പെങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അത് വേണ്ട. ഒരു പക്ഷെ ഈ മീന്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തിക്കേറിട്ടായിരിക്കുള്ളൂ ആത്മരോഗുള്ള ആസ്മ മാറണത്. ഏ മീന്, നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിന്നെ ആര് തെലുങ്കനായിട്ട് അവതരിപ്പിക്കാൻ പോവാണ്. മലയാളം പറഞ്ഞ് നീ എന്നെ നാറ്റിക്കരുത്. അത്യാവശ്യം തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം. ഏമന്റി, അലയകാരു, പെങ്ങളുകാരു, ആസ്മകാരു, മീൻകാരു. അലയോ, 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 ഇവിടൊന്നും വേണ്ട. അലയോ, 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 അലീന്റെ ലേലം ചെയ്യ. അലയോ, ഹലോ, ഇവിടൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ അതേ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി. എന്താ വേണ്ട? പുതിയ ജോലിക്കാരനായിരിക്കും. ഞാൻ രാഘവൻ,
ഈ കടയുടെ മുതലാളി കൊച്ചുനാരായണൻ എന്റെ അളിയനാണ് എന്ന് വെച്ചാൽ അങ്ങയുടെ ഭാര്യ എന്റെ പെങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്റെ അളിയനാവല്ലോ. ആ അളിയനോടെ പോയെന്ന് പറയൂ. അളിയൻ ഹോസ്പിറ്റലില്ല. ഹോട്ടലില്ല. ഏത് ഹോട്ടലിൽ? ഹോട്ടലല്ല ഹോസ്പിറ്റൽ. ഓ ഹോസ്റ്റല്. എന്ത് ഹോസ്റ്റലാ? ലേഡീസ് ഹോസ്റ്റലാ. അതായിരിക്കും എനിക്കിവിടെ ചെറിയ പണി ശരിയാക്കി തരാന്ന് പറഞ്ഞ പെങ്ങൾ എഴുതിയത്. ലേഡീസ് ഹോസ്റ്റലാണെങ്കിൽ എന്ത് പണിയായിരിക്കും? ഏതായാലും വാച്ച്മാന്റെ പണി മതി. പൊട്ടനാണല്ലേ, മനസ്സിലായി. മൂത്തളിയന് വലിവ്, രണ്ടാമത്തെ അളിയൻ ചെകിടൻ. ഇനി ഞാൻ ഡീൽ ചെയ്തോളാം. ഡീസലെ തുടങ്ങും. ലേഡീസ് ഹോസ്റ്റൽ എന്തിനാണ് ഡീസൽ? എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ പറയണത് കേൾക്ക. നിങ്ങളുടെ അളിയൻ അളിയൻ പഴക്കൊല പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്നെ ചവിട്ടി ചവിട്ടി പളിന്റെ തണ്ടലൊടിഞ്ഞു. ഇപ്പൊ ആശുപത്രിയില്ല. വലിവ് കൂടി വലിവ് കൂടി. ഡോക്ടർ കുഴലിൽ വെച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്ക. അളിയൻ അവിടെ കിടക്ക. വല്ലത് മനസ്സിലായോ? വല്ലത് കാരണുണ്ടോ? പ്രാന്താണല്ലേ. പ്രാന്ത് നിന്റെ മറ്റവനാണ പൊട്ട. നീ സുമിതയുടെ കൂടെ അങ്ങനെയായി പോയി. അല്ലെ ഞാൻ കാണിച്ചു തന്നെ ആർക്ക പ്രാന്തെന്ന്. ദൈവമേ, അളിയൻ ഈ പ്രാന്തനെ കഥയിപ്പിച്ചുകൊണ്ട് എവിടെയാണ് പോയത്? ഏ, അളിയൻ ആശുപത്രിയില്ല. ഹേമന്റി മീൻകാരു അളിയകാരു ആശുപത്രിയിലും. അങ്ങോട്ട് പോവണ്ടി? ആശുപത്രി എക്കടേ? ആശുപത്രി കടാ പോസ്റ്റ് ഓഫീസിന്റെ പിന്നിൽ. പോസ്റ്റ് ഓഫീസ് എവിടാ? പോസ്റ്റ് ഓഫീസ് ആശുപത്രിയുടെ മുന്നിൽ. അപ്പൊ ഞാൻ വരാണ്ടി. നീ പോടാ തെണ്ടി പൊട്ടൻ. ഹൈദരാബാദിൽ നിന്ന് മീൻ വന്നോട്ടെ, അത് വിഴുങ്ങി ഞാനിവിടൊക്കെ തുള്ളിച്ചാടി നടക്കും. അളിയാ ഇവിടെ ഇവിടെ അളിയാ മീൻ കിട്ടി. സന്തോഷത്തിന്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? പാത്രത്തിലാണ് കൊണ്ടുവന്നത്, വീട്ടിൽ ചെന്ന് കുപ്പിയിലാക്കി. ഇങ്ങോട്ടുള്ള വരവ് സുഖമായിരുന്നോ? വലിവ് മാറിയാ. അപ്പൊ ഈ മീനിന്റെ ആവശ്യമില്ലേ? അല്ല, വലിവിലുള്ളത് വലിയ മീനല്ല ചെറിയ മീനാണെന്നാണല്ലോ വൈദ്യര് പറഞ്ഞത്. ആന്ധ്രയിൽ ആശുപത്രി വരെ എത്തുന്ന നേരം കൊണ്ട് വലുതാവാമല്ലോ. എടാ അലയാ, ചെറിയ വലിവിന് ചെറിയ മീൻ, ഇതേപോലത്തെ വലിയ വലിവിന് വലിയ മീൻ വേണോ? ചേച്ചി ഒന്ന് പിടിച്ച്. അയ്യോ ആ ചേച്ചി, ആ കൈ ഒന്ന് മുറുക്കി പിടിച്ച്. വിഴുങ്ങാൻ ഇത്തിരി പ്രയാസം കാണും. മുറുക്കി പിടിക്കേ ചെയ്. മുറുക്കി പിടിക്കേ ചെയ്. വാ പുളിയളിയ, വാ പുളിയളിയ, വാ പൊളിക്കളിയ. വിഴുങ്ങ് 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 വിഴുങ്ങളിയ. മുള്ളു തൊണ്ടയിൽ ഉടക്കി, ഇനി മീൻ പുറത്തോട്ട് വരില്ല. അലിയ വലിക്കല്ലേ തൊണ്ട കീറി പൊട്ടി നാശം. വെല്ലോ പറ്റി ചേച്ചി. എന്താ എന്താ ഇവിടെ ബഹളം? തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്റെ അളിയൻ എവിടെ? അളിയാങ്ങിയോ? എന്താ എന്താന്ന്? വലിവുള്ള സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടോടാ തെണ്ടി. ചേട്ടാ ചേട്ടാ, ഒരു മാജിക് കാണിച്ചു തരുമോ? ആ ഇതെന്തത്? ഇത് ചേട്ടന്റെ കൈ. എന്റെ വലത്തെ കൈ. ഈ തന്തവരിലേക്ക് നണ്ടോ? ഇത് എന്റെ ഇടത്തെ സൈഡിലിരിക്കുന്നു. ഈ തന്തവരിൽ ഞാൻ ഇളക്കി പറിച്ച്
ഇപ്പുറത്തെ ചെല്ലിയാക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കണം, നോക്കണം. ഇതാ മന്ത്രം തുടങ്ങാൻ പോകുന്നു. ഓങ്കാലി നെയ്ത്തുകാലി ശുക്രാന്റെ മണം മഞ്ഞപ്പൊടി, നീ വിളിക്കുമ്പോ ഞാൻ വരും, ഞാൻ വിളിക്കുമ്പോ നീ വരിക്കും. നോക്കണം, ഇവരെ മാറാൻ പോകുന്നു. ഓം ബുമ്പ ജീം ബുമ്പ പോട്ടാ. ഇനി മാജിക് ഒന്നുമില്ല, ഇനി ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് ഇറക്കട്ടെ. ഞാൻ വഴക്കാം. അയ്യോ പ്രശ്നമായോ? ഹലോ പറഞ്ഞേക്ക. ഇവിടെ വയ്ക്കൻ, ഇനി ഞാൻ വേറെ നമ്പർ കാണിച്ചു തരാം. ഇത് കണ്ടോ ഒറ്റക്കോയൻ, ഇത് എല്ലാതാക്കട്ടെ. നോക്കിക്കോ, ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ടേ. ഉടനെ പോയല്ലോ, ഞാൻ ആശുപത്രി പോയിട്ട് വേഗം വരാം. അയ്യടി മോളെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ടാട്ടോ. നീ അങ്ങോട്ട് പോയാലേ ആ വലിയ ഫാമിലി മൊത്തം ഇങ്ങോട്ട് വലിഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ കൊണ്ടുകൊടുക്കാം. തരപ്പടാണെങ്കിൽ നിന്റെ ചേച്ചിക്ക് ഞാൻ അവിടെ കട്ടിൽ ശരിയാക്കി കൊടുക്കട്ടോ. വന്നിട്ട് വേറെ നമ്പർ കാണിച്ചു തരാട്ടോ. ഒന്ന് പോരേട്ടാ. യോ ഗുളിക തീർന്നല്ലോ, ഞാൻ പോയി ഗുളിക വാങ്ങിച്ചിട്ട് വരാം. ആ ഇതിനിടയ്ക്ക് സുമതി എങ്ങാനും ചോറും കൊണ്ട് വരികയാണെങ്കിൽ ചേട്ടൻ ചോറുണ്ടോ? അല്ല, നീ ആ മാധവന്റെ കൂടെ നടക്കണ സുഗുണനല്ലേ? അല്ല, ഞാൻ മാധവന്റെ കൂടെ നടക്കുന്ന സുഗുണൻ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? അയ്യോ എന്റെ സുഗുണ, അവളെ ചോറ് നിന്റെ തന്നു വിട്ടോ? ചേച്ചി നല്ല പാർട്ടിയാ, പ്രായപൂർത്തിയായി റോഡ് നിറഞ്ഞിരിക്കണ അവളെ ആശുപത്രിയിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ എനിക്ക് കുറച്ച് തന്നുണ്ട്. അതെ, നീ എന്തിനാ തന്നപ്പെടുന്നത്? അല്ല, ചേച്ചി മെല്ലെ കൈയും കാലും ഒടിഞ്ഞ് ചേട്ടന്റെ കൂടെ ചേർന്ന് വലിച്ചേർക്കാൻ തീരുമാനിച്ചാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒന്നുമില്ല, എവിടെ പറഞ്ഞാ. ഓ, നിന്റെ കരുനാക്ക് വെച്ചൊന്നും പറയില്ലേ, നീ ഇവിടെ വന്നേ. എന്റെ ചേച്ചി വാർഡിലേക്ക് പോണേന് വരെ മുകളിലേക്ക് പോണേ. എവിടേക്ക് പോണേ ചേച്ചി? അതെ, ടെറസിൽ ഞാൻ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ട്. മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഗുണ, നീ ഒന്ന് എടുത്ത് വെക്കോ. ചേച്ചി എവിടേക്ക് പോണേ? സർക്കാർ ആശുപത്രി അല്ലേ, ഒരു മരുന്നും കിട്ടില്ല, എല്ലാം വെളിയിൽ വാങ്ങണം. മരുന്ന് മാത്രല്ല, ശവപ്പെട്ടിയും ആംബുലൻസും പുറത്തു വിളിക്കേണ്ടി വരും. എന്ത്? അല്ല, പുറത്ത് ഭയങ്കര മഴ. ഞാൻ മോളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടന് ചോറ് എടുത്തേക്കാം. ചേച്ചി പോയി മരുന്ന് മേടിച്ചേക്ക്, അത് ഇങ്ങോട്ട് തന്നേക്ക്. എന്റെ മോഹ ചായണ്ടല്ലത്, ഇവരെന്താ മസിലേച്ചോടക്കാരോ? എന്താണെന്ന് അറിയണല്ലോ. ഞാൻ എങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ. ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കാണിച്ചുതരാം, ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. എടി പയങ്കരി, ഈ വഴി പോയാൽ അവരുടെ കൺമുമ്പിൽ ചെന്നപ്പെടും. അത് വേണ്ട, പുറകുവശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം. ചെന്ന ഉടനെ അവന്റെ തലമുണ്ട നോക്കി ഒറ്റയാടി. എന്ത് പണിയാ നാരായണ നിങ്ങളെ ഈ കാണിച്ചത്? എന്ത് ആവശ്യത്തിന് ആ പൈപ്പിന്റെ മുകളിൽ വലിഞ്ഞു കയറിയത്? നീ ഇങ്ങോട്ട് വന്നാ പിന്നെ കടയിൽ ആരാ ഉള്ളത്? ഞാൻ ആ മാജിക് മത്തായി അവിടെ നിർത്തിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് പലഹാരങ്ങൾ മുഴുവൻ മാജിക് ആയിട്ട് അവന്റെ വയറ്റിൽ പോയി കാണും. വേദന ഉണ്ടോ ഏട്ടാ? അയ്യോ, പകുതിക്ക് ശേഷം. Mm-hmm.
വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട. ആരും കാണാൻ ആരും കാണാണ്ട് ദൂരെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. തെങ്കുട്ടിന്റെ ഫോട്ടോ അത് പിന്നെ നമ്മൾ കൊണ്ടുവരാണ്ടിരിക്കുക. മലമുറി അൻസാരിന്റെ പൊരയില് പെൺകുട്ടികൾ അഞ്ചാ, എല്ലാ ഒന്നിനൊന്നും മെച്ച. ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാടിച്ച് നമുക്ക് ഒരു കെട്ടിച്ചു. അഞ്ചല്ല, 50 പേരെ പോറ്റാനുള്ള കഴിവ് ഹാജിയാർക്ക് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് ശരി. ഈ ദുനിയാവില് വേറെ ആരറിഞ്ഞാലും വേണ്ടിയില്ല. ഞമ്മള് മോ പുസ്തത്തിൽ അല്ലാണ് ഞമ്മൾ അറിയിക്കില്ല. എങ്ങോട്ടാണ്? മലമൂർ അൻസാരിന്റെ അടുത്ത് പോണോ മലപ്പുറം ആയമൂട്ടിന്റെ അടുത്ത് പോണോ? എന്തേ വാപ്പ പോണ്ടേ? മാന്ത മോനെ പോണ്ട. കള്ള ഹംസം നായിന്റെ മോനെ, അല്ല പൊറ കാല ഞാൻ തിരഞ്ഞെടുക്കണേ. ഇന്നെന്താ ശരിയാക്കടാ? അല്ലാന്ന് ഞമ്മളൊന്നും അറിഞ്ഞില്ല മുസ്തഫ. ആരാ പോണുള്ളട? പൊന്നു മുസ്തഫ, ബാപ്പ തമാശ കഴിച്ചല്ലേ. പൊന്നടിക്കല്ലേ തമാശ. മലമൂറി അയമുട്ടിന്റെ വീട്ടിൽ എത്ര കുട്ടികളാന്ന് പറഞ്ഞു? അഞ്ച്. അഞ്ച്? എത്ര പ്രായം? ഏറ്റവും ഇളയത് 9 ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഫോട്ടോ ഉണ്ട് എന്റെ അടുത്ത്? ഫോട്ടോ ഉണ്ട്. അതെ, പ്രായത്തിൽ കൂടുതലാണ്. എന്നാലും സാറല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കേറു വണ്ടിയിൽ. ദുനിയാവിൽ ആരറിഞ്ഞാലും നമ്മളെ ബാപ്പ അതറിയായിരുന്നു. അതാണ് നമ്മൾ വണ്ടി എവിടാ? പെട്രോൾ അടിച്ചോ? ഫുൾ ടാങ്കാ. നീ ഏതാ വണ്ടിയോ? രണ്ടും. കീഴ്ക്കോടതിയിലും മേൽക്കോടതിയിലും അനുവദിച്ചല്ലേ, പോയി വരട്ടെ. അതിനെ വരൂ, ടൈം ഈസ് വെരി വേസ്റ്റ്. എന്താണ് ഈ യാത്ര ഉദ്ദേശം? വലിയ ജ്ഞാനദൃഷ്ടിയുള്ള ആളല്ലേ, കണ്ടുപിടിക്കൂ. മനസ്സിലായി. എന്തായാലും നാം ഇവിടെ ഉള്ളിടത്തോളം കാലം അങ്ങയുടെ പേരമകൻ അറിഞ്ഞുകൊണ്ട് ആപത്തി ചാടാൻ അനുവദിച്ചുകൂടല്ലോ. മാർഗമത്തേ, നാം ഒരു അപകടം കാണുന്നു. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല, എനിക്ക് ആരും വിശ്വാസമില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള ആസാമിമാരെ ഒട്ടും വിശ്വാസമില്ല. ആരോടാണ് സംസാരിക്കുന്നത്? നിനക്ക് ഉച്ചയുണ്ടോ? വിശ്വാസമില്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ കുഞ്ഞെ. ആ ഞാൻ പോവും. അതിനെ കേറ്. അധിക പ്രശ്നം വേണ്ട. അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടുള്ള പ്രവചനമാ ഈ പ്രവചനം. ഞാൻ പൊളിച്ചടക്കി കൈ തരും. അതിരെ കേറാൻ വേണ്ട ബാലേട്ടാ, എനിക്ക് പേടിയാ. നിന്റെ ബാലേട്ടനല്ലേ പറയണ അതിരെ? ഇല്ല, ഞാൻ വരില്ല. ഓഹോ, എങ്കിൽ ഞാൻ പോവും. ഞാൻ പോവാതിരിക്കുന്ന പ്രശ്നമില്ല. ഈ പ്രവചനം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് കുസൂർ ഒറ്റയ്ക്ക് ഇത് പൊളിക്കണമെന്നാണ് എന്റെ വാശി. അങ്ങനെ നീ വാശി പിടിക്കില്ലേ? കേറാ കുസൂർ. ഞാൻ നിന്നോടല്ലേ പറഞ്ഞു കേറാൻ. സ്വാമി, സ്വാമി, ഈ പൈതങ്ങൾ. Don't worry. എല്ലാം അവിടുത്തെ കയ്യിൽ സമർപ്പിക്കുന്നു. ഗുരുവേ നമഃ. എന്റെ ഭഗവതി, എന്താ ഇത്? എന്റെ ബാല, നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഒരു ജീപ്പ് ആയിട്ടൊരു ചെറിയൊരു ഏറ്റുമുട്ടൽ. ആംബുലൻസ് വണ്ടിയുടെ നിലവിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ച് ഡെഡ് ബോഡി ആയിരിക്കും. അങ്ങനെ എളുപ്പമൊന്നും ശവമാവുന്ന ബോഡി അല്ല ഇത്. പ്രിയ വർക്കേഴ്സ്, നിങ്ങൾ ആരും കരയരുത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. അയ്യോ, വല്ലപ്പോഴൊരിക്കലേ വരുള്ളൂ. അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും. അതുകൊണ്ട് തന്നെയാ ആംബുലൻസ് വന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. പറഞ്ഞാൽ അനുസരിക്കൂലോ. അനുഭവിക്കുക. സ്വാമി വരുന്നു. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയുക. സ്വാമി പ്രവചിച്ചപ്പോ അനുസരിച്ച പോരായിരുന്നു. ഇനിയെങ്കിലും സിദ്ധി ഉള്ളവരെ വിശ്വസിക്കാം. ഇടി കൊണ്ടത് ഡൈവ് ചെയ്ത് ഞാനൊരു പോസ്റ്റിംഗ് കയറി തൂങ്ങി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ധിക്കാരൻ കാട്ടാണ്ടിരുന്നെങ്കി ഇങ്ങനെ കൂവേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പിടിക്കണ്ട, ഞാൻ തന്നെ വന്നോളാം. പരിത്രാണായ സാധുനാം, വിനാശായ ചതുർഭുജാം എന്നാണല്ലോ. ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി? അങ്ങനെയും പറയാം. അതെ, സംസ്കൃതം അല്ലേ. സംഭവാമി യുഗേ യുഗേ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. കൂടെ വരും. ഇതങ്ങനെ വന്നല്ല കേട്ടോ, അറിഞ്ഞോണ്ട് ആരോ ഒരുക്കി കഴിഞ്ഞ. ആ ജീപ്പിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരോ? ആ അമ്മച്ചിയാണ് നേരെ. പക്ഷെ ആശുപത്രിയിൽ ചെന്ന് ഓർമ്മ വേണപ്പ ഞാൻ മറന്നുപോയി.
ഇതിന്റെ പിന്നി പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും. ഒത്ത് ഒത്ത് പൊളത്തിന്റെ കഴുത്തി കയറി കൊത്ത് കൊത്തിയാ ആവോ ആവോ ആവോ. അയ്യോ ഏതൊരു മീന്റെ ജെട്ടി ഉരി പോന്ന തോന്നണേ. ജെട്ടിക്കൊക്കെ ഭയങ്കര വിലയാ. നോൺസെൻസ് നൈക്കിഡ് ഫിഷേഴ്സ്. ജെട്ടി ഇട്ട് നടക്കൂ. ഛേ എന്നാ പിന്നെ കോലെ കുത്തി തന്നെ തൊള്ളയിൽ ഇടാനോ എര കൊണ്ടുവരാൻ പറഞ്ഞ. ഞാൻ പറയണോന്ന് കേക്ക് കുസൂർ. ഇന്ന് രാത്രി നമുക്ക് ആ എര പിടിക്കാം. രാത്രി എര പിടിക്കാൻ ഞാൻ എന്താ പാമ്പാ? അതെ, ഇന്ന് രാത്രി പാമ്പുകളെ പോലെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ചെന്ന് നമ്മൾ ആ എര പിടിക്കും. ഏതെരയുടെ കാര്യം നീ പറയണേ? ഈ തറവാട്ടിലെ സുന്ദരിമാരുടെ കിടപ്പറ തുറക്കുന്ന ഒരു തുരപ്പനെ. ഏത് തുരപ്പൻ? പ്രേമദാസ്. പ്രേമദാസോ? അതെ, ഇന്ന് രാത്രി ആതിരയെ കാണാൻ അവനെത്തും. ആതിരയെ കാണാനോ? എന്താ നീ പറയണേ? സത്യം, ഇന്ന് രാത്രി രഹസ്യമായി കാണാമെന്ന് ആതിര പ്രേംദാസിനോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കണ്ടു, കണ്ണുകൊണ്ട് കേട്ടു. നീ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ആ യുവദാസന്റെ അന്ത്യം, അല്ലെങ്കിൽ നിന്റെ ഡെത്ത് ഓഫ് ദി പതുക്കെ പതുക്കെ. ഈ തറവാട്ടിൽ എന്തൊക്കെയോ ഗുലുമാലുണ്ടെന്നുള്ളത് ഉറപ്പാ. അകത്തളോ പുറത്തളോ നിലവറയും കലവറയും ഒക്കെ നീണ്ടുനിവർന്ന് കിടക്കയല്ലേ. 10-12 പ്രേതങ്ങൾക്ക് ആരും കാണാതെ എത്ര കൊല്ലം വേണേലും ജീവിക്കാം. പക്ഷെ ഈ അലഞ്ഞ പ്രേതങ്ങൾ എന്നെ എന്തിനാ തല്ലിയത്? എത്ര ഹോമം നടത്തിയാലും എന്നെ തല്ലിയ പ്രേതത്തിന് ശാന്തി നല്ല ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. അലഞ്ഞ് തിരിഞ്ഞ് തെണ്ടി കുത്തുവാള എടുത്ത് തേരാ പാര നടക്കും. ഇങ്ങനെ കടിപ്പിച്ച് പ്രാവില്ലടാ നിന്നെ തല്ലിയത് പ്രേതല്ലെങ്കിലോ? അല്ലാതെ പിന്നെ ആര് തല്ലാൻ? പ്രേമദാസിനെ തല്ലിയത് കുസൂറാണ്. പക്ഷെ എന്നെ പ്രേമദാസിനെ തല്ലിയത് ഞാനല്ലടാ. അല്ലേ പിന്നെ? ഇവനെ പോലൊരു പേടിത്തൊണ്ടൻ. അയ്യോ ഞാൻ പ്രേതം പറഞ്ഞു എന്നെ കൊന്നേ. ഇവനാണോ കോലം കണ്ടോടാൻ? നിന്റെ അച്ഛൻ ഇവിടെ. ഓം പ്രാതരഗ്നീം പ്രാതരീന്ദ്രാം ഹമാമാവേ പ്രാതർമിത്ര വരുണ പ്രാതരീശ്വര സ്വാഹ. പട്ടി, ഇനി ഈ ഭാഗത്തുള്ളവരെല്ലാം കൈനീട്ടിക്കൊള്ളൂ. പഞ്ചസാരയുടെ അസുഖമുള്ളതാ എനിക്ക് മൂത്രത്തില്. അത് ഇതോടെ നിന്നോളൂ. എന്ത് മൂത്രം? അല്ല നിന്റെ സൂത്രം. കൈനീട്ടണം. വലത് കൈ നീട്ടു. എനിക്ക് ഇടത് കൈക്കാ സ്വാധീനം. സ്വാധീനം ഇടതിനാണെന്നറിയാം, പക്ഷെ വലത് കൈ നീട്ടിയാ മതി. എന്താ രണ്ടാളും അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നോളൂ. ഞങ്ങളോ? ഞങ്ങൾ ഈ തറവാട്ടില്. മറുവാക്ക് വേണ്ട, പറയണത് അങ്ങ് അനുസരിച്ചാ മതി. കൈകൾ നീട്ടു. അപ്പൊ ഇവനെന്താ കൊടുക്കാത്തെ? അയ്യോ ഞാൻ പരികർമ്മിയാണ്, കർമ്മകർമ്മി. ആരെയും ഒഴിവാക്കുന്നില്ല. പരികർമ്മിയും കൈനീട്ടു. മാമ്പിള്ളി കൈ നീട്ടിക്കോളൂ. ഞാൻ മാമ്പിള്ളിയാണ്. മനസ്സിലായി, നീട്ടു. ഇനി എല്ലാവരും അങ്ങടെ മധുരം അങ്ങനെ വാലേക്കിട്ടോ. ഞാൻ പറഞ്ഞിട്ടേ വിഴുങ്ങാവൂ. ഇതിൽ നിന്നും ഒരു തരി പഞ്ചസാര ആമാശയത്തിലെത്തിയാൽ ആഭരണം മോഷ്ടിച്ച ദുഷ്ടബുദ്ധി ആരോ അവൻ നമ്മുടെ കാൽക്കൽ വീണ് ചോര ഛർദ്ദിച്ച് മരിച്ചു. സ്വാമി പറഞ്ഞ പഞ്ചസാര പിരിഞ്ഞു പോയി സ്വാമി. ആകെ ഇത്തുപൂര ചോരയുള്ള അത് എന്നെ കൊണ്ട് ഛർദ്ദിപ്പിച്ചത് സ്വാമി. കുസൂർ പറഞ്ഞിട്ടാ നിലവറയത് ഞാൻ ആഭരണപ്പെട്ട് മോഷ്ടിച്ചത്. ക്ഷമിക്കണം മുത്തച്ഛ, സ്വാമിയൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യിച്ചതാ. ആഭരണപ്പെട്ടി ഞാൻ ആശ്രമത്തിൽ കൊണ്ടുവച്ചുണ്ട്. മാപ്പ് തരണം. മാപ്പ് തരണത് ഞാനല്ല, ഈ നിൽക്കുന്ന മഹാത്മാവാണ്. പറയണ മാപ്പ്. മാപ്പ് തരണം സ്വാമി. അവിടുന്ന് വലിയവനാണ്, മഹാ അജ്ഞാനിയാണ്. എനിക്കിപ്പോ ബോധ്യായി. അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണം സ്വാമി. എഴുന്നേൽക്കൂ, ഇനിയെങ്കിലും മോഷണം നിർത്തി മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കും മകനെ. ശ്രീ ജയദേവാനന്ദ സ്വാമിക്ക്, ശ്രീ ജയദേവാനന്ദ സ്വാമി തിരുവടികൾക്ക്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി, ഇനി ഇതുകൂടി ഭംഗിയായാൽ രക്ഷപ്പെട്ടു. ഇവൻ പാട്ടൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ. നല്ല ഡോൾബി ഡോൾബി പോലെ പഠിച്ചിട്ടുണ്ട്. ഏത് പാട്ടാ പാടാൻ പോണേ? ത്യാഗരാജ കീർത്തന? അല്ല, എ ആർ റഹ്മാൻ കീർത്തന. മുക്കാല മുക്കാബല ഓ ലൈല. കിട്ടട്ടെ, മാടിത്തരം കാട്ടി ഇത്തരം കിട്ടിയ പോരാ. അയ്യോ
അയ്യോ മുത്തശ്ശ വേണ്ട. ആരോടാ നീ കളിച്ചോന്നറിയോ? അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ? ഇതിന് അറിവില്ലായ്മ എന്നല്ല പറയാ, അഹങ്കാരം. ഇവന്റെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തോളൂ. ആയുഷ്കാലം മുഴുവനും ഇവന്റെ പെട്ടി ചുമക്കാനാ നിന്റെ വിധി. ഇവനിട്ട് രണ്ട് കൊടുത്തു വരേണ്ടതാണ്ടാക്കോളൂ. ആ പോക, ഇറങ്ങുക. വാസുമതി തിരുമാ വിട തരൂ, അതിന് ചേട്ടന് വിട തരൂ. മുത്തച്ഛ എന്നോട് എന്തെങ്കിലും കരണ് തോന്നണെങ്കിൽ ഒരു എസ്റ്റേറ്റ് വിളിക്ക, ആ നിമിഷം ഞാനിവിടെ പറഞ്ഞെത്തും. നീ ഇനി ഇങ്ങോട്ട് വരണമൊന്നേ ഇല്ല. അങ്ങോട്ട് ഇറങ്ങുക, പോവുക. അതിന് ഐ ആം റിയലി ഐ ലവ് യു. ഐ ലവ് യു. മാമുള്ളി മാമ ഇടന്നേ വാ. ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. മാമന്റെ കള്ളസ്വാമിയുടെ കള്ളക്കളി പൊളിക്കാൻ ഞാൻ ഇനിയും തിരിച്ചു വരും. ഫിർമിലങ്കേ, യു ആർ കെയർ ഫ്രീ. ശകൻചാ, ഫോളോ മീ. നീ ആരുടെ അഡ്രസ്സാ പറഞ്ഞു കൊടുത്തത്? ആർക്കറിയാം? പിന്നെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ പറഞ്ഞു? അപ്പോഴത്തെ അവസ്ഥയിൽ ബോംബെയിലെന്നല്ല, ഈരേഴ് പതിനാല് ലോകത്തെ ഏത് അഡ്രസ്സും ഞാൻ പറഞ്ഞു കൊടുത്തേനെ. അല്ല, നമ്മുടെ ജയദേവ സ്വാമി എവിടെ? ഞാനിവിടെ ഉണ്ട്. ഇവിടെ കുഹന്റെ അമ്മേ, എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പ്രകടനം ഒക്കെ പിന്നെ ആവാം, ആദ്യം നീ താഴോട്ടിറങ്ങ. അല്ല, ഈ ഡോൾബിക്കകത്ത് നീ എങ്ങനെ കേറി? കേറിയതല്ല, കേറി പോയതാണ്. ആർക്കായി ചെമ്പരത്തിപ്പൂ? ചെമ്പരത്തിപ്പൂ ഭ്രാന്തിന്റെ ചികിത്സയ്ക്ക് നല്ലതാണെന്ന പുതിയ കണ്ടുപിടുത്തം. ഇവിടെ ആർക്ക ഭ്രാന്ത്? ഇപ്പൊ ആർക്കുമില്ല, നാളെ ആർക്കെങ്കിലും വന്നോടന്നില്ലല്ലോ, അതല്ലേ ഇവിടുത്തെ അവസ്ഥ. കൊണ്ട് കളഞ്ഞേക്കല്ലേ? കൊണ്ട് തലേ ചൂട്. ഇഷ്ടായില്ലെന്നോ? ഭയങ്കര ഇഷ്ടമായി. ഇത് കൊണ്ടുപോയി തലയിൽ ചൂടാൻ പറഞ്ഞു. തലയിൽ ചൂടാനോ? ചെമ്പരത്തി പോവോ? അതെ, ഓരോരുത്തരുടെ ഓരോ മോഹങ്ങളെ. പൂയം തൊട്ടൊരു മൂന്നും കെട്ട, പൂയം തൊട്ടൊരു മൂന്നും കേട്ട മുതലഞ്ചേന ഹിതാരസ്ത്രേ. എന്തേ ഇങ്ങനെ ചൂടാനാണോ പറഞ്ഞത്? ഇഷ്ടായോ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. പാവം, വട്ടായെന്ന് തോന്നുന്നു. ഇനി ഇതിനും ഹോമം നടത്തേണ്ടി വരുമോ?